ഒരു വശം തളർന്ന് ദുരിത ജീവിതം നയിക്കുന്ന കല്ലൂർ ഭരത സ്വദേശി തങ്കമണിക്ക് നാട്ടുകാർ വീട് നിർമ്മിച്ചു നൽകി. പട്ടയമില്ലാത്ത 3 സെന്റ് സ്ഥലത്ത് ചോർന്നൊലിക്കുന്ന കൂരയിൽ നിത്യരോഗം മൂലം ദുരിതകയം താണ്ടുന്ന തങ്കമണിക്കാണ് നാട്ടുകാരുടെയും പഞ്ചായത്തിന്റെയും ശ്രമദാനത്തിലൂടെ വീടൊരുങ്ങിയത്. കല്ലൂർ ഭരത ചെമ്പങ്കണ്ടം റോഡിൽ തകർന്നു കിടന്ന കൂരയിലാണ് കാലങ്ങളായി തങ്കമണിയും കുടുംബവും താമസിച്ചിരുന്നത്. അടച്ചുറപ്പില്ലാതെ ചോർന്നൊലിച്ചു കിടന്ന ഷെഡിൽ താമസിച്ചിരുന്ന തങ്കമണിയുടെ ഭർത്താവും മകനും മരിച്ചതോടെയാണ് ഇവർ തുണയില്ലാതായത്. ഇതിനിടെ മകൾ ഉണ്ണിയാർച്ചിയെ ഇതര സംസ്ഥാന തൊഴിലാളിയായ കൈലാസ് വിവാഹം കഴിച്ചെങ്കിലും തങ്കമണിയുടെ ഒരു വശം തളർന്നതോടെ വീണ്ടും ദുരിത ജീവിതമായി. തങ്കമണിയുടെ ചികിത്സ ഇവരുടെ കുടുംബത്തെ പിന്നെയും തളർത്തി. സ്ഥലത്തിന് പട്ടയമില്ലാത്തതിനാൽ പഞ്ചായത്തിന്റെ ഭവന പദ്ധതികളിൽ ഉൾപ്പെടുത്താനും തടസ്സമായി. താമസിക്കുന്ന വീട് ഏതു സമയത്തും തകർന്നു വീഴാമെന്ന നിലയിലാണ് തൃക്കൂർ പഞ്ചായത്ത് അംഗം ശ്രീജ അനിൽ മുൻകൈയെടുത്ത് ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 ലക്ഷം രൂപയുടെ ധനസഹായം നൽകിയത്. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഭവന സഹായ നിധി രൂപീകരിച്ചു. ഭരതപ്പള്ളി വികാരി ഫാദർ ജിയോ തരകൻ രക്ഷാധികാരിയായ സമിതി 5 ലക്ഷം രൂപ സമാഹരിച്ചു. 600 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടാണ് നിർമ്മിച്ചു നൽകിയിട്ടുള്ളത്. വീടിന്റെ താക്കോൽദാനം ഭരതപ്പള്ളി വികാരി ഫാദർ ജിയോ തരകൻ നിർവഹിച്ചു. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമാക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീജ അനിൽ അടക്കം വീട് നിർമ്മാണത്തിന് കൈത്താങ്ങായി നിന്നവരും ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. TCV ന്യൂസ്, പുതുക്കാട്.